ഈശ്വരന് ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് കൈത്താക്കാലം മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് ബൈബിള് നമ്മൾ വായിച്ചത് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. ആ തിരുവചനങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മർത്തായുടെയും മറിയത്തിൻ്റെയും കാര്യമാണ് ഇവിടെ പറയുക. പല പ്രാവശ്യം നമ്മൾ ഈ വചനങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അർത്ഥങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ കാണാപ്പാടമാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും സൂചിപ്പിക്കുന്നത് പോലെ ഓരോ പ്രാവശ്യവും ബൈബിൾ വായിക്കുമ്പോഴും ആ വായിക്കുന്ന വ്യക്തിയുടെയും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെയും മൈൻഡ് അനുസരിച്ച്, അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഓരോ സാഹചര്യവും അനുസരിച്ച് പുതിയ സന്ദേശങ്ങളും പുതിയ ദർശനങ്ങളും തുടരാൻ തരും. ഇന്നേ ദിവസവും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സന്ദേശം ഈശോയെ തരണേ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം. നമുക്കറിയാം മർത്ത മറിയം ഈശോ സ്നേഹിച്ചിരുന്ന ലാസറിന്റെ പെങ്ങന്മാരായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈശോ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള വീട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റും ലാസറിന്റെ വീട് അല്ലെങ്കിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും വീട്ടിലായിരിക്കാം പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈശോ ആ ഗ്രാമത്തിൽ ചെന്നു കഴിഞ്ഞപ്പം മർത്ത ആണ് ആദ്യം ചെന്ന് ഈശോയെ സ്വീകരിക്കുകയും ഈശോയുടെ ഈശോയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുക എന്ന് നമുക്ക് ബൈബിളിൽ തന്നെ കാണാൻ പറ്റും. കാരണം മർത്ത ഈശോയെ അത്രയധികം സ്നേഹിച്ചിരുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് അറിയാം. അത്രമാത്രം ഒരു ആത്മബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസർ മരിച്ചതിന് ശേഷം ഈശോ ആ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഗ്രാമം അതിർത്തിയിൽ ചെന്ന് ബെഥാനിയ ആണ് അവരുടെ ഗ്രാമം, ആ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ചെന്ന് മർത്ത അവിടെയും മർത്തയാണ് ചെല്ലുന്നത് ഈശോയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് മർത്ത മറിയം എന്നുള്ള ആ രണ്ട് വ്യക്തികൾ, രണ്ട് ക്യാരക്ടേഴ്സ് എടുത്തു വെച്ച് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഇന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു. മർത്തായുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാം, വൈബ്രന്റ് ആണ്, ഒരു പ്രോ ആക്റ്റീവ് ലേഡി. അതുപോലെ തന്നെ മറിയം എന്ന് പറയുമ്പോൾ ഈശോയുടെ പാദാധികത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഈശോയുടെ വചനം കേൾക്കുന്ന ഒരു ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരമ്മച്ച. അങ്ങനെയാകുമ്പം ഇവർക്ക് രണ്ടു പേർക്കും രണ്ട് ക്യാരക്ടേഴ്സാണ് ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഒരമ്മ പ്രസവിച്ച മക്കൾക്ക് ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് നേച്ചറാണ്. അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ വ്യത്യാസമാണ്. ചിലർക്ക് പാടാൻ കഴിവുണ്ട്, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട്, ചിലർക്ക് വായിക്കാൻ കഴിവുണ്ട്, ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ട്, ചിലർക്ക് ഒരു കഴിവില്ലെങ്കിലും ഈ മറിയത്തിൻ്റെ പോലെ തമ്പുരാന്റെ പാദാധ്യത്തിൽ ഇരിക്കാനും തമ്പുരാന്റെ വചനം കേൾക്കാനും ഒക്കെയുള്ള ചില കൃപകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വചനത്തിൻ്റെ സന്ദേശം എന്ന് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒന്നാമത്തെ സന്ദേശം എന്ന് വേണേൽ പറയാം. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണേ അതിനെ ആഖ്യാനിച്ചെടുക്കാം, ഒരു മർത്ത സിൻഡ്രം എന്ന് പറയുക. നമുക്കറിയാം ഏത് രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും തന്നെ ഡോക്ടർ ചെല്ലുമ്പം ഒരു സിൻഡ്രം എന്നുള്ളൊരു രീതിയിൽ നമുക്ക് പറയുന്നു. ആ രോഗാവസ്ഥയ്ക്ക് പുതിയ ഇംഗ്ലീഷ് ടേമുകൾ കൊടുക്കുമ്പോൾ ഒരു സിൻഡ്രം എന്നൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുക. ഇന്ന് വേണമെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ സന്ദേശം, പ്രാക്ടിക്കലായിട്ടുള്ള സന്ദേശം, ഒരു മർത്ത സിൻഡ്രം എന്ന് വേണേ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മർത്തായുടേതായ അച്ഛന്തകൾ ഒരിക്കുമ്പോൾ അവൾ പ്രോആക്റ്റീവ് ആണ്, അതുപോലെ തന്നെ വൈബ്രന്റ് ആണ്, എനർജറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ അച്ഛന്തകൾ ഈശോയെ കൊണ്ടുവരുന്നു, ഈശോയെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മർത്തയ്ക്ക് അറിയാം ഈശോയുടെ ടേസ്റ്റുകൾ അറിയാതിരിക്കാം. അതുകൊണ്ട് തന്നെ അവൾ അടുക്കളയിലേക്ക് കയറി ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് തിരക്കായിരിക്കാം. അപ്പോഴും മർത്ത
ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ മറിയത്തെ നോക്കുമ്പോൾ ഈശോയുടെ പാദാന്തികത്തിലിരുന്നു ഈശോ പറയുന്നത് കേൾക്കുന്നു. അത് കഴിഞ്ഞ് ആ ഫ്രീഡം ഉണ്ടാക്കാം. ബൈബിൾ വായിക്കുമ്പോൾ വളരെ രസം. അതൊന്ന് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഭർത്താവ് വന്ന് മറിയത്തോടും അതുപോലെ തന്നെ ഈശോയോടും പറയുന്നു, ഈശോയ നീ മറിയത്തോടൊന്ന് പറ, എന്നെ ഒന്ന് സഹായിക്കാൻ, ആ പാത്രം കഴുകാനായാലും ഒന്ന് സഹായിക്കാൻ അവളോടൊന്ന് പറ. കാരണം എനിക്കും നിന്റെ അടുത്തിരിക്കണമെന്നും നിന്റെ വചനം കേൾക്കണമെന്നും നിന്നോട് കുശലാന്വേഷണം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നിനക്ക് സമയത്ത് ഭക്ഷണം തന്നിട്ട് വേണമല്ലോ, നിനക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്നല്ലേ നീ പറഞ്ഞത്. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡയലോഗുകളായിരിക്കും അവിടെ വന്നത്. പക്ഷെ അങ്ങനെ ഒരു ദേഷ്യപ്പെടുന്ന മർത്തായാലും തീർച്ചയായും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ അമ്മച്ചമാരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ മാതൃസംഘത്തിന്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും, ഈ മർത്താ സിൻഡ്രമുള്ള ഇഷ്ടംപോലെ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടവേലോട് ഇഷ്ടംപോലെ നൂറുകണക്കിന് ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുക, പല കാര്യങ്ങൾ ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓടി നടന്ന്, എല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുമ്പോൾ ഒരു കാര്യം അവർ മറക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ മറന്നുപോകുന്നതായ ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് മറിയം ചെയ്തത്. നമുക്കറിയാം എത്രയൊക്കെ ഓടി നടന്നാലും, നമുക്കറിയാം 24 മണിക്കൂറുകളിൽ വീട്ടിലെ പണികളുണ്ട്, നാട്ടിലെ പണികളുണ്ട്, ഓഫീസിലെ പണികളുണ്ട്, മക്കളുടെ പണികളുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ ലീഡേഴ്സ് ആയിട്ടുള്ള അമ്മമാരൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം അവർ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തമ്പുരാന്തരുന്ന ഒരു വാണിംഗ് ആയിരിക്കാം, മർത്ത നീ ഉത്കണ്ഠാകുലയാണ്, അസ്വസ്ഥയാണ് എന്ന് പറയുന്നത് ആ മർത്താസിന്ധമുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചാണ് എന്ന് പറയുക. കാരണം മറന്നുപോയ കാര്യങ്ങൾ എല്ലാത്തിനും ഓടി നടക്കുമ്പോൾ ഒരുമിച്ച് കൂടി അപ്പനെയും അമ്മയും മക്കളെയും ജീവിതപങ്കാളിയൊക്കെ ഒരുമിച്ച് കൂടി ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ചെല്ലാനും അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനും ബൈബിള് വായിക്കാനും ഇനീഷ്യേറ്റ് ചെയ്യാത്ത അമ്മമാരെല്ലാം ഒരു പക്ഷേ ഈ മർത്താസിന്ധമുള്ള അമ്മമാരാണ് എന്നുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, മറിയം നല്ല മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ മർത്ത മോശമെന്ന് ആണെന്നൊന്നും അവൾ പറയുന്നില്ല. അവൾ ഇച്ചിരി കൂടെ നല്ല മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ ചെയ്യുന്നതും നല്ലതാ, പക്ഷെ നീ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല ഈശോ മർത്തായിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ ചിത്രം. അതുകൊണ്ട് ഈ ഒന്നാമത്തെ ചിന്ത തമ്പുരാന്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും മറിയത്തെ പോലെ തമ്പുരാനെ കേൾക്കാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കേൾക്കാൻ, തന്നെ തന്നെ കേൾക്കാൻ, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ മറന്നു പോകരുത് എന്നുള്ള വലിയ സൂചനയാണ് ആദ്യത്തെ സന്ദേശത്തിൽ തരിക. രണ്ടാമത്തെ സന്ദേശവും നമ്മൾ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ എടുക്കാം, പരാതിയും പരിഭവവും. നമുക്കറിയാം ഇങ്ങനെ ഓടി നടക്കുന്ന പല രീതിയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ അവർ സഹകരിച്ചില്ല, ഇത് സഹകരിച്ചില്ല, എല്ലാവരും പേരിന് വേണ്ടി വരുന്നു, ഞാനാണ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല അസോസിയേഷനും പല ഗ്രൂപ്പിൻ്റെതായ സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ വരുമ്പോൾ നമുക്കറിയാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒരു പരാതി പരിഭവം ഒക്കെ പറയുന്ന ചില ഭർത്താമാരുടെ സ്വഭാവമുള്ള ആളുകളെ തീർച്ചയായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുള്ള ഉത്തരവും ഈശോ നമുക്ക് തരുന്നുണ്ട്. പരിഭവം പരാതി, നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം നീ ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം തമ്പുരാനെ കൊടുക്കുക. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നീ മറ്റുള്ളവരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം കുറ്റം പറഞ്ഞിരുന്നെങ്കിലും നടക്കേണ്ട ആവശ്യമില്ല, അവർ സഹകരിച്ചില്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നടക്കണ്ട. നീ നിന്റെ മാക്സിമം ചെയ്യുക, നിന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന തമ്പുരാൻ നിനക്ക് പ്രതിഫലം നൽകും എന്നുള്ളതാണ് രണ്ടാമത്തെ സന്ദേശം. മൂന്നാമത്തെ സന്ദേശം എനിക്ക് തോന്നുന്നു തമ്പുരാന്റെ അടുത്തിരിക്കുക എന്നുള്ള വലിയ ചിന്ത തരുന്ന സന്ദേശമാണ്. അടുത്തിരിക്കുക, അത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. മറിയത്തെ ഒരു റോൾ മോഡലായി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ തമ്പുരാനെ കേൾക്കുന്നു, തമ്പുരാന്റെ വചനങ്ങൾ കേൾക്കുന്നു, മറ്റുള്ളവരെ കേൾക്കുന്നു, തന്നെ തന്നെ കേൾക്കുന്നു. അതാണ് മറിയം ചെയ്തത്. അതുകൊണ്ട് ആ മറിയം നല്ല മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മർത്തായിക്ക് ഒരു വാണി എന്നതുപോലെ പറഞ്ഞു കൊടുക്കുക. സ്നേഹമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ മൂന്ന് ഇംഗ്ലീഷ് വാക്കുകളിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കി വെക്കാനായിരുന്നു തോന്നുക. സ്റ്റോപ്പ്, സീക്ക്, ലിസൺ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതിൻ്റെ ഒരു കണ്ടന്റ് അതാണ്. സ്റ്റോപ്പ്, ഇന്ന്
ഈ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും, ഒരു റീ എക്സാമിനേഷൻ തീർച്ചയായിട്ടും നടത്തുക. അങ്ങനെ നടത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു എക്സാമിനേഷൻ കോൺഷ്യസ് നടത്തുമ്പോൾ പ്രത്യേകിച്ചും എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, മറ്റാരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ പലരും ഉദാഹരണങ്ങളും ആ അവരെ പറ്റിയാ ഇവരെ പറ്റിയാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായും മനസ്സ് വരും, മറ്റാരെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇപ്പൊ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്റെ പ്രവൃത്തി എങ്ങനെയാ, എന്റെ കുടുംബം എങ്ങനെയാ, എന്റെ മക്കളുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയാ. ഈ ഒരു ചിന്ത മനസ്സിൽ നിന്ന് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 1 മിനിറ്റ് പ്രേയർ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം തമ്പുരാനെ ഈ ഒരു അവയർനെസ് എനിക്ക് തന്നല്ലോ, അതുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും നമ്മുടെ സുഷുതനേൽപ്പിക്കപ്പെട്ടിരുന്ന എല്ലാവരെയും സമർപ്പിച്ച്. രണ്ടാമത് സീക്ക്, സീക്ക് എന്ന് പറയുമ്പോൾ നോക്കുക എന്നുള്ള വാക്കാണ് നമുക്കറിയാം. ഒന്ന് ചുറ്റും ഒന്ന് നോക്കുക, കാരണം ചുറ്റും ഒന്ന് നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കുമ്പോൾ എന്നെക്കാളും എന്തെങ്കിലും ഒരു നന്മ അവരെ തീർച്ചയായിട്ടും കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടുള്ള ചില അറിവാകാം, രോഗാവസ്ഥയുള്ള ആളാകാം, വീട്ടിലെ ഭയങ്കര ബുദ്ധിമുട്ടാകാം, പല രീതിയിലുള്ള അസ്വസ്ഥതകളുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു ഈ പള്ളിയിലിരിക്കുമ്പോൾ എന്തൊരു പ്രസന്നതയാണ്, എന്തൊരു മുഖപ്രസാദമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അങ്ങനെ വരുമ്പം അതൊന്ന് നോക്കി കാണുകയൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു അവരുടെ കുടുംബത്തെ ഒന്ന് നോക്കാൻ, അവരുടെ ഫാമിലി ലൈഫിനെ ഒന്ന് നോക്കാൻ, അവരുടെ വീട്ടിലൊന്ന് പോകാൻ, അവർ മക്കളെ വളർത്തുന്ന രീതിയിൽ നോക്കാൻ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എങ്ങനെ അത് ഫേസ് ചെയ്യുന്നു, അതെങ്ങനെ അവർ ഓവർകം ചെയ്തു, ഇന്ന് സന്തോഷത്തോടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എത്ര സന്തോഷത്തോടെ ആ മുഖത്ത് ഒരു പുഞ്ചിരി നമുക്ക് കാണാനായിട്ട് സാധിക്കുക, അതൊന്ന് നോക്കിക്കാണുക. പിന്നെ ലിസൺ എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല സ്റ്റോപ്പ്, പിന്നെ ലുക്ക് ലിസൺ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ്, സീക്ക് ലിസൺ എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധ കുർബാന ഈശോയെ കേൾക്കാനായിട്ടുള്ളൊരു സാധ്യത. ഏറ്റവും വലിയ അനുതാപക ഉദാശയാണെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്കറിയാം പെരുമഴ പെയ്യോ, ഇപ്പം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ തീർന്നു നമ്മൾ, എവിടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു, ഏതെല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങൾ പോകുന്നു. നാളെ എന്നുള്ളൊരു ദിവസം നമ്മുടെ സങ്കല്പമാണ് ഇന്ന് ഏറ്റവും മനോഹരമാക്കാൻ. എനിക്ക് തോന്നുന്നു ഈ മർത്തായെയും മറിയത്തെയും ഒന്ന് കൂട്ടുപിടിക്കുക. മർത്തായുടെ നല്ല സ്വഭാവം തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്, വൈബ്രന്റ് ആകണം, പ്രോ ആക്റ്റീവ് ആകണം. പക്ഷേ മറിയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം തമ്പുരാനെ കേൾക്കുക, വചനം കേൾക്കുക എന്നുള്ള നന്മ, ആ നന്മയും കൂടെ ഒന്ന് കൂട്ടിവെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റോപ്പ് ചെയ്യുക, സീക്ക് ചെയ്യുക, ലിസൺ ചെയ്യുക, 1 മിനിറ്റ് പ്രയർ, അത് തീർച്ചയായിട്ടും ഒരു സന്ദേശമായിട്ട് ഒന്ന് സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നന്ദി.